നമസ്കാരം കേരളത്തിലൊരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും പലപ്പോഴും ബി ജെ പി വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാറുണ്ട് അങ്ങനെയിരിക്കവേ ബി ജെ പിയെ അടിക്കാൻ ഒരു വടി കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ശത്രുക്കൾ ഒരുമിച്ചിരിക്കുകയാണ് ഒരു വശത്ത് സർക്കാർ കെ സുരേന്ദ്രനെയും ബി ജെ പിയേയും പൂട്ടുന്നതിനു വേണ്ടി കൃത്യമായ നീക്കങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് സഖാക്കളും പ്രോ ഇസ്ലാമിസ്റ്റുകളും സുരേന്ദ്രൻ്റെയും ബി ജെ പിയുടെയും ഇപ്പോഴത്തെ അവസ്ഥയെ പരമാവധി ട്രോളുകളാക്കി ആഘോഷിക്കുകയാണ് സ്വർണക്കടുത്ത് പോലെയുള്ള വിഷയങ്ങളുണ്ടായപ്പോൾ സി പി ഐ എമ്മിനെ സംരക്ഷിക്കുന്നതിനും സർക്കാരിനെ സ്തുതിക്കുന്നതിനും ന്യായീകരിക്കുന്നതിനും സഹതാപം സൃഷ്ടിക്കുന്നതിനും വലിയ തോതിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നെങ്കിൽ ഈ പ്രതിസന്ധിയിൽ ബി ജെ പിയെ രക്ഷിക്കുന്നതിനോ മുഖം മിനുക്കുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ സോഷ്യൽ മീഡിയയിൽ പോലും ആരുമില്ല ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും എന്തിനേറെ കേന്ദ്ര നേതൃത്വം പോലും കേരളത്തിലെ ഈ നാണം കെട്ട എപ്പിസോഡുകൾ കണ്ട് തലകുനിക്കുകയാണ് സർക്കാരിന് പിന്തുണയുമായി സി പി ഐ എമ്മും സോഷ്യൽ മീഡിയയും മാത്രമല്ല ബി ജെ പിയിലെ വിമതരും ഒരുമിക്കുന്നു എന്നതാണ് അത്ഭുതം ബി ജെ പി ഔദ്യോഗികമായി പാർട്ടി ഒറ്റക്കെട്ടായി സുരേന്ദ്രനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ബി ജെ പി നേതൃത്വത്തിൽ നിന്നും ആരും കാര്യമായ പിന്തുണ സുരേന്ദ്രന് നൽകിയിട്ടില്ല ഇതുവരെ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും സുരേന്ദ്രനെ പരസ്യമായി പിന്തുണച്ചത് കുമ്മനം രാജശേഖരൻ മാത്രമാണ് പി കെ കൃഷ്ണദാസും ശോഭ സുരേന്ദ്രനുമൊക്കെ മൗനം പാലിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നതെങ്കിലും അവർ ഈ അവസരം പരമാവധി മുതലെടുത്തുകൊണ്ട് സുരേന്ദ്രനെ തീർക്കുന്നതിനുള്ള ചതുരംഗക്കളത്തിലെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്നലെ നടന്ന ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ സുരേന്ദ്രനെതിരെ അതിനിഷിതമായ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത് പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവർ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സുരേന്ദ്രന് ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല എം ടി രമേശ് ഒരു ഘട്ടം കൂടി കടന്ന് എടുത്തു ചോദിച്ചു ബി ജെ പിയിൽ കഴിവുള്ള നേതാക്കന്മാർ ആരുമില്ലാത്തതുകൊണ്ടാണോ സാമ്പത്തിക ഇടപാടുകൾ മകനെ ഏൽപ്പിച്ചതെന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഹരികൃഷ്ണൻ എന്ന സുരേന്ദ്രൻ്റെ മകൻ എല്ലാ ബി ജെ നേതാക്കളുമായും ഈ വിവാദവും വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പോലീസ് തെളിവുകൾ സഹിതം പുറത്തുവിടുമ്പോൾ ധർമ്മരാജൻ എന്ന ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി ഈ സംഭവത്തിനു ശേഷം വിളിച്ച ഏഴുപേരിൽ സുരേന്ദ്രന്റെ മകനും ഉൾപ്പെടുന്നു എന്ന് പുറത്തു വരുമ്പോൾ സുരേന്ദ്രന്റെ മകനും ധർമ്മരാജനും കോന്നിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം പുറത്തു വരുമ്പോൾ ഒക്കെ സുരേന്ദ്രൻ പ്രതിക്കൂട്ടിലാവുകയാണ് മൂന്നര കോടി രൂപയുമായി പോയ വാഹനം വ്യാജമായ ഒരു അപകടം സൃഷ്ടിച്ച് തടയുകയും അവിടെ നിന്ന് കോടി രൂപ അടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കോടി രൂപ കോന്നിയിലേക്കുള്ള തുകയായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് പോലീസ് അങ്ങനെയാണ് പറയുന്നത് കോന്നിയിൽ മത്സരിക്കുന്ന സുരേന്ദ്രൻ്റെ ചെലവിന് വേണ്ടി അവസാന ദിവസങ്ങളിൽ കൊണ്ടുപോയതായിരുന്നു ഈ പണം ഈ അപകടത്തിന് ശേഷം ഏഴുപേരെയാണ് ധർമ്മരാജന് വിളിച്ചത് ആ ഏഴുപേരും ബി ജെ പിയുടെ നേതാക്കന്മാരാണ് അതിൽ ഒരാൾ സുരേന്ദ്രൻ്റെ മകൻ ഹരികൃഷ്ണനാണ് അതുകൊണ്ടാണ് ഹരികൃഷ്ണനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഹരികൃഷ്ണനെ പ്രതി ചേർക്കും എന്ന സൂചനയുണ്ട് ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കേസുകളിൽ സുരേന്ദ്രൻ പ്രതിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നു പോലീസ് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു മഞ്ചേശ്വരത്ത് സുന്ദര എന്ന അപര സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിൽ അതിന് കൈക്കൂലി കൊടുത്ത കേസിൽ ഭീഷണിപ്പെടുത്തിയ കേസിൽ സുരേന്ദ്രൻ പ്രതിയാകുമെന്ന് ഇത് രണ്ടു തരത്തിലാണ് ആ കേസ് വരുന്നത് ഒന്ന് സുന്ദര അവിടെ നോമിനേഷൻ കൊടുത്ത ശേഷം സുന്ദരയെ കാണാനില്ലായിരുന്നു ഇപ്പോൾ സുന്ദരയെ ഭീഷണിപ്പെടുത്തുകയും സുന്ദരയെ സമ്മർദ്ദത്തിലാക്കുകയും സുന്ദര കേസിൽ പ്രതിയാവുകയും ഒക്കെ ചെയ്തതോടെ സുന്ദര വീണ്ടും തൻ്റെ നാവിൻ്റെ മൂർച്ച കൂട്ടിയിരിക്കുന്നു വാസ്തവത്തിൽ യാദർച്ഛികമായി സംസാരിച്ചതായിരുന്നു ഏഷ്യാനെറ്റിനോട് എന്നാൽ അതൊരു വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങിയപ്പോൾ സുന്ദര തൻ്റെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് കക്കുലി വാങ്ങിയ കേസിൽ സുന്ദര പ്രതിയായിരിക്കുന്നത് എന്നാൽ സുന്ദരയെ തട്ടിക്കൊണ്ടു പോവുകയും തടവിൽ വയ്ക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലൊരു പരാതി കൂടി സുന്ദര കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ കേസെടുക്കുമ്പോൾ അതിലും സുരേന്ദ്രൻ പ്രതിയായേക്കും അതായത് സാമ്പത്തിക ഇടപാടുകൾ കൊടുത്തതിൻ്റെ പേരിൽ മാത്രമല്ല ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോയ പോയ കേസിലും സുരേന്ദ്രനും പ്രതിയായേക്കും എന്നാണ് സൂചന സുനിൽ നായിക്ക് എന്ന യുവമോർച്ച നേതാവും സുരേഷ് നായിക് മഹേഷ് ഭട്ട് എന്നീ രണ്ട് ബി ജെ പി നേതാക്കളുമായിരിക്കും ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ആ പ്രതി പട്ടികയിലാണ് കെ സുരേന്ദ്രൻ എത്താൻ പോകുന്നത് സി കെ ജാനുവിന് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് ഉണ്ടാവുമെന്നും അതിൽ സുരേന്ദ്രൻ പ്രതിയാവുമെന്നും വ്യക്തമായിട്ടുണ്ട് പ്രസീതയുടെ ഇടനിലയിലാണ് സുരേന്ദ്രൻ ജാനുവുമായി കച്ചവടം ഉറപ്പിച്ചത് എന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതായത് അഴിമതി കള്ളപ്പണം തട്ടിക്കൊണ്ടുപോകൽ ഭീഷണി തുടങ്ങിയ നിരവധി കേസുകളിൽ സുരേന്ദ്രൻ പ്രതിയാവുന്നു ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പി കെ കൃഷ്ണദാസോ എം ടി രമേശോ എ എൻ രാധാകൃഷ്ണനോ ശോഭ സുരേന്ദ്രനോ ഒരു വാക്കുകൊണ്ടുപോലും ഇതുവരെ പരസ്യമായി സുരേന്ദ്രനെ പിന്താങ്ങിയിട്ടില്ല മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ കൃഷ്ണദാസിനെ സുരേന്ദ്രൻ പരസ്യമായി പിന്തുണച്ചിരുന്നു രഹസ്യമായി പാരവെച്ചെങ്കിലും എന്നാൽ ഇവിടെ പരസ്യമായി പിന്തുണയ്ക്കാൻ ഇവർ കൂട്ടാക്കുന്നില്ല മാത്രമല്ല നേതൃമാറ്റം ആവശ്യമാണ് എന്ന തരത്തിൽ ഒരു സമൂലമായ അഴിച്ചുപണി ആവശ്യമാണ് എന്ന തരത്തിൽ അവർ നിലപാടെടുക്കുന്നു പി പി മുകുന്ദൻ മുൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് പരസ്യമായി തന്നെ സുരേന്ദ്രനെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേനുണ്ട് സുരേന്ദ്രൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് പിണറായി വിജയനും സി പി ഐ എമ്മും മാത്രമല്ല അവർ ഉപയോഗിക്കുന്ന പോലീസിനെ പിന്തുണയ്ക്കുന്നത് ബി ജെ പിയിലെ വലിയൊരു വിഭാഗമാണ് എന്നത് ശ്രദ്ധേയമാണ് അങ്ങനെ ബി ജെ പിക്ക് ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യം ഓർക്കാതിരിക്കാൻ തരമില്ല എങ്ങനെയാണ് സുരേന്ദ്രനെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഓരോന്നായി രംഗത്ത് വന്നത് ഈ ആരോപണങ്ങളൊന്നും രാഷ്ട്രീയ എതിരാളികളോ പോലീസോ കണ്ടെത്തിയതല്ല തുടക്കത്തിൽ പോലീസ് ഇതിലേക്ക് എടുത്തു ചാടുന്നത് പോലും പരാതിയുടെ പുറത്താണ് മാത്രമല്ല ഈ പ്രധാനപ്പെട്ട സുന്ദരയുടെ കേസാണെങ്കിലും സ്വ ജാനിയുവിൻ്റെ കേസാണെങ്കിലും മകനിലേക്കുള്ള യാത്രയാണെങ്കിലും ഒക്കെ ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ഏഷ്യാനെറ്റാണ് വാസ്തവത്തിൽ ബി ജെ പിക്ക് സുരേന്ദ്രനും പറ്റിയ ഏറ്റവും വലിയ പിശക് ഏഷ്യാനെറ്റിനോട് പിണങ്ങി എന്നത് തന്നെയാണ് ഞാൻ ഇന്നലെയും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു കേരളത്തിൽ സ്വാധീനമുള്ള ഒരു മാധ്യമത്തെ വെല്ലുവിളിക്കാൻ പോയാൽ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള സ്വാധീനം ഈ മാധ്യമങ്ങൾക്കുണ്ട് എന്നതാണ് പിണറായി വിജയൻ മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല താനെന്നും മാധ്യമങ്ങൾ എനിക്കെതിരെ ആഞ്ഞുതുള്ളി കിട്ടും എന്തു സംഭവിച്ചു എന്നുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം എല്ലാവരും മറന്നുപോകുന്നു പിണറായി വിജയൻ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലും തൻ്റെ പബ്ലിക് റിലേഷൻ സ്റ്റണ്ടിൻ്റെ ഭാഗമാണ് മാധ്യമങ്ങളുമായി കൃത്യമായ ഒരു ധാരണയുണ്ടാക്കുകയും അവയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുകയും അവരെ കൊണ്ട് മറുവശത്ത് സ്തുതി പാടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മാധ്യമങ്ങളെ പ്രീതിപ്പെടുത്തി നിർത്തി തന്നെയാണ് പിണറായി വിജയൻ ഹീറോ ആയത് എന്നാൽ ആ ഹീറോയിസത്തിൻ്റെ ഭാഗമായി ചിലപ്പോഴൊക്കെ മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു എന്ന് മാത്രം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് പിണറായി വിജയൻ നിരവധി കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ അവർ ഏഷ്യാനെറ്റിനെ പരസ്യമായി വെല്ലുവിളിച്ചു ഏഷ്യാനെറ്റിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന എല്ലാ കേസുകളും ചികഞ്ഞു പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഏഷ്യാനെറ്റാണ് അത് പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രോ ഇസ്ലാമിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ സുരേന്ദ്രനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ എന്ത് വാർത്ത ആര് കൊണ്ടുവന്നാലും അത് ഏറ്റെടുക്കാനും ആഘോഷിക്കാനും മറ്റു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉണ്ടാവും ഇത് തിരിച്ചറിയാതെ നിസ്സാരമായി തീർക്കേണ്ട ഒരു പ്രശ്നത്തിൽ ബി ജെ പി നേതാവ് പ്രത്യേകിച്ച് സുരേന്ദ്രൻ കാട്ടിയ അമിതാവേശമാണ് അവർക്ക് വിനിയായിരിക്കുന്നത് ഇതൊരു തിരിച്ചറിവായി മാറണം സ്വാധീനമുള്ള ഒരു മാധ്യമത്തെ അനാവശ്യമായി ആക്രമിച്ചാൽ സ്വാധീനമുള്ള ഒരു മാധ്യമത്തെ അനാവശ്യമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അവർക്ക് കുഴപ്പമുണ്ടാക്കാൻ സാധിക്കുമെന്നത് ഇത് സി പി ഐ എം നേരത്തെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ഏഷ്യാനെറ്റുമായുള്ള അവരുടെ ഷണ്ട അവർ ഒരു പ്രത്യേക ധാരണയുമില്ലാതെ പരിഹരിച്ചത് മാത്രമല്ല അത് പരിഹരിക്കപ്പെട്ടപ്പോൾ സി പി എമ്മിനെതിരെയുള്ള ആരോപണത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും മുന ഒടിയുകയും ചെയ്തിരുന്നു ഇവിടെ ബി ജെ പി ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിൽ നിന്ന് പോലും പുറത്തിറക്കി വിട്ടുകൊണ്ട് ഏഷ്യാനെറ്റിനെ ഡിസ്ലൈക്ക് ചെയ്തുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ പരസ്യക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ഒക്കെ ഏഷ്യാനെറ്റിനെതിരെ പണിയുമായി രംഗത്തിറങ്ങിയപ്പോൾ ഓർക്കണമായിരുന്നു മടിയിൽ കനമുണ്ട് ഒളിച്ചു വയ്ക്കാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ആക്രമണം ഏതരികിൽ നിന്നും എത്തുമെന്ന് എന്തായാലും ഏഷ്യാനെറ്റ് ജയിക്കുകയും ഏഷ്യാനെറ്റിൻ്റെ പിടിവാശിക്ക് മുൻപിൽ സുരേന്ദ്രൻ്റെയും ബി ജെ പിയുടെയും ശത്രുക്കൾ ഒരുമിക്കുകയും ചെയ്യുന്ന ദയനീയമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്